മലയാളി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മസാലക്കറി പോലത്തെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ചിട്ട് നമ്മൾ മുഴുവനോടെ കുക്കറിലിട്ട് വേവിക്കുക. അതിനുശേഷം ഞാൻ ഇങ്ങനെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ചെറുതല്ല കണ്ടോ, ഇങ്ങനത്തെ ഒരു ഇതിൽ ഇത് വേവിച്ചതാണ് കണ്ടോ, വെന്തതാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ അങ്ങനെ നന്നായി കഴുകിയിട്ടിട്ട് വേവിക്കുക. വേവിച്ചിട്ട് അതിൻ്റെ തൊലി എടുത്ത് കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് വയ്ക്കുക. പിന്നെ ഞാനിവിടെ സവാള, ഒരു വലിയ സവാള എടുത്തിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ട കറിവേപ്പില, ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കേട്ടോ വലിയ ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, പട്ടത ഒരു കഷ്ണം കേട്ടോ, ഗ്രാമ്പൂ ഒരു മൂന്നെണ്ണം ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. വേഗം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല, വെറുതെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. നന്നായി വേവിക്കുക, ഒരു അഞ്ചാറ് വിസില്, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലേ, അങ്ങനെ വേവിക്കുക. അഞ്ചാറ് വിസിലാണ് എനിക്ക് വേണ്ടി വന്ന്. അങ്ങനെ വേവിച്ചിട്ട് അതിൻ്റെ തൊലി മാറ്റി വെച്ചിട്ട് കഷ്ണങ്ങളാക്കി അരിയുക കേട്ടോ. നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാടട്ടെ. ഇത് നമുക്ക് മൂടി വെച്ച് വാടട്ടെ കേട്ടോ, അത് മൂടി വയ്ക്കാം നമുക്ക്. അപ്പം നമുക്ക് നോക്കി നോക്കാം കേട്ടോ, അത് വാടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോട്ടോ. അപ്പം നന്നായി വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. മുളക് പൊടി ഞാൻ 1/4 ടീസ്പൂണാണ് കേട്ടോ, ചെറിയ ടീസ്പൂണിൽ. അപ്പം നിങ്ങളെടുക്കണ അളവിനനുസരിച്ചിട്ടും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും മുളക് പൊടിയുടെ എരിവിനനുസരിച്ചും ഒക്കെ മാറ്റം വരും. അതുകൊണ്ട് നിങ്ങൾ കഴിക്കും. അപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോട്ടെ, 1/4 ടീസ്പൂണ്. അതിന് ശേഷം ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇടുക, ഇല്ലെങ്കിൽ കുറച്ചിതാ ഇത്ര ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അത് ഇടണം എന്നില്ല. ഗരം മസാല ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ നമ്മൾ ഗ്രാമ്പു പട്ട അതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതാണെങ്കിലും മതി. ഈ ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടാൻ നിൽക്കണ്ട, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇടത്തുണ്ട് അത് മതി കേട്ടോ. നന്നായിട്ട് കേട്ടോ ആ വെള്ളം ഇവിടെ, ആ വെള്ളമൊക്കെ വറ്റിപ്പോയി. ആ ഉള്ളി ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ കുഴയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ച വേവിച്ചിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ആ പൊട്ടാറ്റോ ഇട്ട് നോക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വേവേണ്ട ആവശ്യമില്ല, കാരണം ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചതാണല്ലോ നമ്മൾ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി, ഒരാവി കയറ്റിയാൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സായിട്ടുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ കണ്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ എല്ലാതൊന്നും ഇങ്ങനെ ഒരു കുഴഞ്ഞന്തിയായിട്ടെല്ലാം മിക്സായിട്ട്. നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കൊടുത്താൽ മതി കേട്ടോ. മൂടി വയ്ക്കാം, മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കൊടുക്കാം കേട്ടോ. തുറന്ന് നോക്കാം.
കറക്റ്റായിട്ടെല്ലാം അത് യോജിച്ച് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.